തലസ്ഥാന നഗരിയെ നടുക്കിക്കൊണ്ട് മറ്റൊരു കൊലപാതകത്തിന്റെ ചുരുളാണ് അല്പം മുമ്പ് ഇന്ന് രാവിലെ അഴിഞ്ഞത്. നമുക്കറിയാം, കാമുകിയുമായി ചേർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊല്ലപ്പെട്ട വിദ്യ, അതായത് പ്രേംകുമാർ എന്ന ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ മാനേജർ, അദ്ദേഹത്തോടൊപ്പം അയാളോടൊപ്പം താമസിച്ചിരുന്ന അയാളുടെ ഭാര്യ എന്ന വ്യാജേന താമസിച്ചിരുന്ന അയാളുടെ കാമുകി സുനിത എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തിയ വിദ്യ എന്ന ഒരു പെൺകുട്ടിയുടെ കൊലപാതകത്തെ പറ്റിയുള്ള ദുരൂഹതകളാണ് ഇന്ന് രാവിലെ പോലീസിൻ്റെ വിദഗ്ധ അന്വേഷണത്തിലൂടെ പുറത്തു വന്നത്. അത് ദുരൂഹതകൾ മാറിയത്. ഒരു കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്, വിദ്യ, ഈ കൊല്ലപ്പെട്ട വിദ്യ മുമ്പ് 4 വട്ടം വിവാഹം കഴിച്ച ആളാണെന്ന് പ്രേംകുമാർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. സുനിതയും വിവാഹിതയും 3 മക്കളുടെ മാതാവുമാണെന്ന വിവരവും ഇയാൾ പറയുന്നു. ഇവരുടെ പ്രണയം, ഇവർ നേരത്തെ സഹപാഠികളായിരുന്നു അത്രേ, ഇവർ ഒരു ഗെറ്റ് ടുഗദർ, ഒരു റീയൂണിയന് ചേർന്ന് അതിനുശേഷം അവർ തമ്മിലുണ്ടായുള്ള പ്രണയം, ആ പ്രണയമാണ് ഇത്തരത്തിലുള്ള ഒരു അരും കൊലയിലേക്ക് എത്തിയത്. നേരത്തെ ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും പറയപ്പെടുന്നു. ആ പ്രണയം ആ റീയൂണിയനിൽ പൊടിതട്ടിയെടുത്ത് ഇവർ ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. ഇവർ ഭാര്യ ഭർത്താക്കന്മാർ എന്ന വ്യാജേനയാണ് പേയാട് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അതായത് 1 തവണ മാത്രം വിവാഹിതയാണെന്നാണ് തന്നോട് പറഞ്ഞത്. പക്ഷേ വിദ്യ നേരത്തെ 4 തവണ വിവാഹിതയായിരുന്നുവെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. കോട്ടയം ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശിയാണ് പ്രേംകുമാർ. കാമുകി സുനിതയും പ്രേംകുമാറുമാണ് ഇപ്പോൾ ഈ ഒരു വളരെ നാട്ടുകാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ദുരൂഹ കൊലപാതകത്തിൽ പ്രതികൾ എന്ന തരത്തിലേക്ക് രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവാഹിതയും 3 കുട്ടികളുടെ മാതാവുമായ സുനിതയെ ഇഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്തെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. പിന്നീട് പിരിഞ്ഞെങ്കിലും 2015 സ്കൂൾ ഒത്തുചേരലിൽ വീണ്ടും കണ്ടതോടെ ഇഷ്ടം തുറന്നു പറയുകയായിരുന്നു. ഈ വർഷം മാർച്ചിൽ സ്കൂൾ സുഹൃത്തുക്കൾ നടത്തിയ ഒത്തുചേരലിലാണ് പ്രേംകുമാർ സുനിതയെ വീണ്ടും കാണുന്നത്. തുടർന്നാണ് ഇരുവരും ഒന്നിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരം വെള്ളറട എന്ന പ്രദേശത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സിംഗ് സൂപ്രണ്ടായി ജോലി നോക്കി വരികയായിരുന്നു ഈ സുനിത ബേബി. പ്രേംകുമാർ തന്നോട് ഈ പ്രണയം വെളിപ്പെടുത്തിയതോട് അതിനുശേഷം ഹൈദരാബാദിൽ ജോലി ചെയ്തിരുന്ന സുനിത അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തെത്തി. ഇരുവരും പേയാട്ടുള്ള ഗ്രാൻഡ് ടെക് വില്ലയിൽ മെയ് മാസം മുതൽ ഒന്നിച്ച് താമസവും തുടങ്ങി. ഭാര്യ ഭർത്താക്കന്മാർ എന്നാണ് ഇവർ അയൽക്കാരോട് പറഞ്ഞിരുന്നത്. ആ ഒരു വ്യാജേന ഇവർ ഒരുമിച്ച് താമസവും തുടങ്ങി. ഒരു ഡോക്ടറുടേതാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് എന്നറിയുന്നു. തിരുനെല്ലിവേലി പോലീസ് ഇവർ വിദ്യയെ കൊലപ്പെടുത്തി ആയുർവേദ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് വിദ്യയെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെ മാനേജറാണ് ഈ പ്രതി പ്രേംകുമാർ. ഇയാൾ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് എന്ന വ്യാജേന ഈ വിദ്യ, കൊല്ലപ്പെട്ട വിദ്യ, ഇയാളുടെ ഭാര്യയെ ഈ പേയാട്ടേക്ക് എത്തിച്ചു, തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. ഇയാൾ 3 മാസം മുമ്പ് കൊല നടത്തിയ ദിവസം ഒരു പുലർച്ചെ ഈ വിദ്യയ്ക്ക് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി കയറിട്ട് കഴുത്തിൽ കുരുക്കുമുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. തുടർന്ന് കാറിൽ കയറ്റിയ മൃതദേഹം തിരുനെൽവേലിയിലെ ഒരു പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചു. ഇതൊരു അജ്ഞാത മൃതദേഹം എന്ന രീതിയിൽ തിരുനെൽവേലി പോലീസ് സംസ്കരിക്കുകയും ചെയ്തിരുന്നു. ആരും എത്താത്തതുകൊണ്ട് സംസ്കരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തിരുനെൽവേലി പോലീസ് ഇതൊരു കൊലപാതകമാണെന്ന സൂചന നൽകിയിരുന്നു. ഈ സൂചന ലഭിക്കുന്നത് കേരള പോലീസിന് ലഭിക്കുന്നത് 3 മാസത്തിന് ശേഷമാണ്. കഴിഞ്ഞ ദിവസം പോലീസ് ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തി. ഇന്ന് രാവിലെ ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് നാട്ടുകാർ പോലും അയൽക്കാർ പോലും അറിയുന്നത് ഇവർ വ്യാജ ദമ്പതികളായിരുന്നു, ഇവർ ഒരു കൊലപാതകത്തിലെ പ്രതികളായിരുന്നു, ഇവർ ഇത്രയും നാളും ഒരു 3 മാസത്തോളം മുമ്പ് ഒരു കൊലപാതകം ചെയ്ത് അതിവിദഗ്ധമായി ആരും അറിയാതെ ആ മൃതശരീരം, അതായത് ഈ പ്രേംകുമാറിന്റെ ഭാര്യയുടെ വിദ്യയുടെ മൃതശരീരം കാറിൽ കയറ്റി തിരുനെൽവേലിയിലെ ഒരു പൊന്തക്കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ഏതായാലും കേരള പോലീസിന്റെ തീർച്ചയായുമുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ പ്രതികൾ കുടുങ്ങിയിരിക്കുന്നത്. ഈ വിദ്യയുമായി കൊച്ചി ഉദയംപേരൂരിൽ ചമ്പക്കരയ്ക്ക് സമീപമുള്ള ഉദയംപേരൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാൾ. സെപ്റ്റംബർ 21 തിരുവനന്തപുരത്ത് പേയാടുള്ള വില്ലയിൽ
കഴുത്ത് ഞെരിച്ച് ഈ വിദ്യയെ ഇവർ കൊലപ്പെടുത്തി, ഇയാൾ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഈ വിദ്യയെ താഴത്തെ, ആ വില്ലയുടെ താഴത്തെ നിലയിൽ കൊലപ്പെടുത്തുമ്പോൾ മുകളിലത്തെ നിലയിൽ ഈ സുനിത ബേബി താമസിക്കുന്നുണ്ടായിരുന്നു എന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ട് പ്രതികളെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ കോടതിയിൽ ഹാജരാക്കി, ഇവരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം.